ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ഞായറാഴ്ചയിലെ പ്രവർത്തനങ്ങൾ എല്ലാ കൊച്ചുകൂട്ടുകാരും പൂർത്തിയാക്കിയോ? വർക്ക് ബുക്ക് എഴുതിയും പാഠപുസ്തകങ്ങൾ വായിച്ചും ഒന്നുകൂടി കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയല്ലോ അല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം അല്ലേ? എല്ലാവരും കൈകൾ കൂപ്പാം, കണ്ണുകളെ അടയ്ക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഇന്ന് ഈ ദിവസത്തെ മുഴുവനും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾ പഠിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെയും ഓർത്ത് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഓ എൻ്റെ ഈശോയെ, എൻ്റെ ജീവിതത്തെ മുഴുവനും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട വികാരിയച്ഛനെയും ഞങ്ങളുടെ മതാധ്യാപകരെയും ഞങ്ങളുടെ കൂട്ടുകാരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. കൊച്ചു കൂട്ടുകാരെ, ഇന്നത്തെ തുടക്കത്തിൽ നമ്മളൊരു വചനമാണ് പഠിക്കുന്നത് കേട്ടോ. വചനം പഠിക്കാൻ നിങ്ങൾക്കിഷ്ടമാണോ? ഇത് ചെറിയൊരു വചനമാണ് കേട്ടോ, നമുക്ക് എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഉള്ള ഒരു കുഞ്ഞു വചനം. ഇത് ഓർമ്മിക്കാൻ ഒരു ടെക്നിക്കുണ്ട് കേട്ടോ. കൈകൾ ഉപയോഗിച്ച് നമുക്ക് ഈ വചനത്തെ ഓർത്ത് വയ്ക്കാം. യോഹന്നാൻ 10:10. എല്ലാവരും ഒരിക്കൽ കൂടി എന്നോടൊപ്പം പറയാമോ? യോഹന്നാൻ 10:10. എന്താണ് ഈ വചനം? ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. എന്നോടൊപ്പം ഒരിക്കൽ കൂടി പറഞ്ഞാലോ. യോഹന്നാൻ 10:10. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഈശോയോട് ചേർന്ന് നിന്നാൽ നമ്മൾ നന്നായി വളരും, നന്മകൾ ചെയ്യും എന്നൊക്കെയാണല്ലേ. അപ്പോൾ ഒരു സംശയം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ടാവണം, എങ്ങനെയൊക്കെയാണ് ഞാൻ ഈശോയോട് ചേർന്നിരിക്കേണ്ടത്, അതിന് ഞാൻ എന്തൊക്കെ ചെയ്യണം? അതിൻ്റെ ഉത്തരം നമ്മുടെ ബൈബിളിലുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ നമുക്കൊന്ന് കണ്ടെത്തിയാലോ? വീണ്ടും എല്ലാവരും ബൈബിളൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം സാറ് പറയുന്ന ഭാഗങ്ങൾ എടുത്ത് വായിക്കണം കേട്ടോ. ഒന്നാമത്തെ ഭാഗം പറയട്ടെ, അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുക നമ്മൾ കേട്ടോ. ഒന്നാമത്തെ ഭാഗം, യോഹന്നാൻ്റെ സുവിശേഷം 14:23. എല്ലാവരും പെട്ടെന്നൊന്ന് എടുത്ത് യോഹന്നാൻ്റെ സുവിശേഷം 14:23 എന്നോട് ചേർന്ന് വായിക്കാമോ? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഒരിക്കൽ കൂടി വായിച്ചാലോ. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ അതിൽ നിന്ന് ആദ്യത്തെ ഉത്തരം നമുക്ക് കിട്ടിയില്ലേ? എന്നെ സ്നേഹിക്കുന്നവർ എന്തു ചെയ്യും? എൻ്റെ വചനം പാലിക്കും. അപ്പോൾ ഈശോയോട് ചേർന്ന് നിൽക്കാൻ നമ്മൾ എന്തു ചെയ്യണം? ഈശോയുടെ വചനം പാലിക്കണം കേട്ടോ. അതാണ് ഒന്നാമത്തെ പോയിൻ്റ് കേട്ടോ. ഈശോയുടെ വചനം പാലിച്ച് ജീവിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം സാറ് പറയട്ടെ. രണ്ടാമത്തെ വചനം എടുത്താലോ, യോഹന്നാൻ്റെ സുവിശേഷം 15:10. പേജ് ഇങ്ങോട്ടേക്ക് ഒന്ന് മറിച്ചാൽ 15 കിട്ടും. 10 എടുത്ത് എല്ലാവരും എടുക്കാം. 10 സാറ് വായിക്കാം. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങളെൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഒരിക്കൽ കൂടി വായിക്കുന്നു. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പോൾ ഈശോയെ സ്നേഹിക്കാനുള്ള രണ്ടാമത്തെ പോംവഴി എന്താണ്? എൻ്റെ കൽപ്പനകൾ പാലിക്കണം. കൽപ്പനകൾ നിങ്ങൾക്കറിയാമല്ലേ, 3 പഠിച്ചിട്ടില്ലേ കൽപ്പനകൾ ഏതൊക്കെയാണെന്ന്? അപ്പോൾ എൻ്റെ കൽപ്പനകൾ എല്ലാവരും പാലിക്കണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കണം. 2, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കണം. ഇനി അടുത്ത വചനത്തിലേക്ക് പോകാം. യോഹന്നാൻ എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ നിന്നാണ് അടുത്ത വചനം. ഇത് എവിടെയാണോ ഉള്ളതെന്ന് നിങ്ങൾക്കറിയാമോ? വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും പുറകിലായിട്ടാണ് യോഹന്നാൻ എഴുതിയ ലേഖനങ്ങൾ കൊടുത്തിരിക്കുന്നത്. 1:2:6 മൂന്നാമത്തെ പോംവഴി എന്താണെന്നൊന്ന് എടുത്ത് എല്ലാവരും എടുത്തേ.
രണ്ടാം അധ്യായം ആറാം വാക്യം വായിക്കാം. അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ കൂടി വായിക്കുന്നു. അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥമെന്താ? ഈശോയിൽ വസിക്കുന്നവൻ ഈശോ ജീവിച്ചതുപോലെ ജീവിക്കണം. അപ്പോൾ നമ്മുടെ യഥാർത്ഥ മാതൃക ആരായിരിക്കണം? ഈശോ ആയിരിക്കണം, അല്ലേ? അപ്പോൾ ഈശോ ചെയ്തതുപോലെ, ഈശോ ജീവിച്ചതുപോലെ നമ്മൾ ജീവിക്കണം. ഈശോ ജീവിച്ചത് കൊച്ചു കൂട്ടുകാർക്ക് അറിയാമോ എങ്ങനെയാണെന്ന്? മാതാപിതാക്കളുടെ കൂടെ ജീവിച്ചത് ഓർമ്മയില്ലേ? മൂന്നാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ദൈവത്തിനും മനുഷ്യർക്കും ഇഷ്ടമുള്ള മകനായി മകളായി ജീവിച്ചു. ഇനി നാലാമത്തെ തിരുവചനത്തിലേക്ക് പോകാം. ഇതേ ലേഖനം ഒന്ന് യോഹന്നാൻ നാലാം അധ്യായം പതിനാറാം വാക്യത്തിലാണ് നാലാമത്തെ പോംവഴി. എടുത്തോ? എല്ലാവരും എടുത്തോ? വായിക്കാം. ദൈവം സ്നേഹമാണ്, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. ഒരിക്കൽ കൂടി വായിക്കാം. ദൈവം സ്നേഹമാണ്, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. ഈ വചനം നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ദൈവം സ്നേഹമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരെയും സ്നേഹിക്കണം, ചുറ്റുമുള്ളവർക്കെല്ലാം നന്മകൾ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ ഒരു നല്ല കുട്ടിയായി വളരുകയുള്ളൂ. ഈശോയോട് ചേർന്ന് നിൽക്കാനുള്ള നാല് പോംവഴികൾ ഏതൊക്കെയാണെന്ന് കൂട്ടുകാർ മനസ്സിലാക്കിയില്ലേ? ഒരിക്കൽ കൂടി അവ ഓർത്ത് നോക്കാം. ഒന്ന്, ഈശോയോട് ചേർന്ന് നിൽക്കാൻ ഈശോയുടെ വചനം പാലിക്കണം. രണ്ട്, ഈശോയെ തന്ന കൽപ്പനകൾ പാലിക്കണം. മൂന്ന്, ഈശോ ജീവിച്ചതുപോലെ ജീവിക്കണം. നാല്, ചുറ്റുമുള്ള എല്ലാവരെയും സ്നേഹിക്കണം. ഇങ്ങനെയാണ് നമ്മളെല്ലാവരും ഈശോയോട് ചേർന്ന് ജീവിക്കേണ്ടത്. ഇതുപോലെ ഈശോയോട് ചേർന്ന് നിന്ന ഒട്ടേറെ വ്യക്തികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവയെ നമ്മളൊരു പേര് വിളിക്കും. ആരാണെന്നറിയാവോ? യെസ്, വിശുദ്ധർ. കുറേയധികം വിശുദ്ധരെ നിങ്ങൾക്കറിയാം അല്ലേ? നോക്കൂ, ഈ ചിത്രം ശ്രദ്ധിക്കാം. ഇതിൽ ധാരാളം വിശുദ്ധരെ നിങ്ങൾക്ക് കാണാം. ആരൊക്കെയാണ് ഇവർ എന്നറിയാമോ? ഒന്ന് ശ്രദ്ധിക്കാം. ഓരോ വിശുദ്ധരുടെയും ചിത്രങ്ങൾ മാറി മാറി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ആരൊക്കെയാണ് ഈ വിശുദ്ധർ എന്ന് ആർക്കൊക്കെ പറയാം? അറിയാവുന്നവരെന്ന് കയ്യുയർത്തിക്കേ. വേഗം വേഗം വേഗം. ആ, ഒത്തിരി പേർക്കറിയാം. നോക്കിക്കേ, ആരൊക്കെയാണ് ഈ വിശുദ്ധർ? ഒന്നാമത്, കയ്യിലൊരു താക്കോലൊക്കെ ആയിട്ട് ഒരാൾ ഇരിക്കുന്ന കണ്ടോ? ആ, ആരാണ് ആ വിശുദ്ധൻ? യെസ്, വിശുദ്ധ പത്രോസ് ലീഹായാണ്. കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ? ആരാ? ആ, ശിഷ്യന്മാരുടെ തലവനായിരുന്നു അല്ലേ? വേറെ വേറെ വേറെ. ആ, ആദ്യത്തെ മാർപ്പാപ്പയായിരുന്നു നമ്മുടെ പത്രോസ് ലീഹ. ഇനി രണ്ടാമത്തെ ചിത്രത്തിലേക്ക് നോക്കിയാൽ, വലതുവശത്തെ ചിത്രത്തിലേക്ക് നോക്കിയാൽ ഒരു കുന്തമൊക്കെ പിടിച്ച് ഒരാൾ നിൽപ്പുണ്ടല്ലോ, ആരാണത്? യെസ്, വിശുദ്ധ തോമാസ് ലീഹ. നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ടല്ലേ തോമാസ് ലീഹയെ പറ്റി. കൂടുതൽ കാര്യങ്ങളും നമുക്കറിയാം. തോമാസ് ലീഹ ധീരനായിരുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ആ ഈശോയുടെ പാർശ്വത്തിൽ വിരലുകളിട്ട വിശുദ്ധനായിരുന്നു അല്ലേ? ധൈര്യത്തോടെ നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം എന്നൊക്കെ പറഞ്ഞ വിശുദ്ധൻ, കേരളത്തിലെത്തിയ വിശുദ്ധൻ കൂടിയാണ് കേട്ടോ നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധ തോമാസ് ലീഹ. കൂടുതൽ കാര്യങ്ങൾ വരും ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. ഇനി മൂന്നാമത്തെ ചിത്രം, കുട്ടനാട്ടുകാരനായ വിശുദ്ധനാണ് നമ്മുടെ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം വേണമെന്ന് ശാഠ്യം പിടിച്ച വിശുദ്ധൻ. നാലാമത്തെ ചിത്രത്തിലേക്ക് പോയാൽ, വിശുദ്ധ മറിയം ത്രേസ്യ, പ്രാർത്ഥനയുടെ വിശുദ്ധ എന്ന് അറിയപ്പെടുന്ന വിശുദ്ധ മറിയം ത്രേസ്യ. നാലാമത്തെ ചിത്രം ആരുടെ ചിത്രമാണ്? ആ, നമ്മൾ തീർത്ഥാടനത്തിനൊക്കെ പോയിട്ടുണ്ട് അല്ലേ, നടന്നൊക്കെ പോയിട്ടുണ്ട്. വിശുദ്ധ അൽഫോൻസാമയാണിത് അല്ലേ? സഹനത്തിൻ്റെ പുത്രി എന്നറിയപ്പെടുന്ന വിശുദ്ധ അൽഫോൻസാമ. അഞ്ചാമതായി, വിശുദ്ധ മറിയം ത്രേസ്യ, പ്രാർത്ഥനയുടെ വിശുദ്ധ എന്നറിയപ്പെടുന്ന മറിയം ത്രേസ്യ. ആറാമത്, നിങ്ങളെപ്പോലെ തന്നെ ഒരു കൊച്ചു കൂട്ടുകാരൻ വിശുദ്ധനായി, ആരാണെന്ന്? കുട്ടികളുടെ മധ്യസ്ഥനായ
വിശുദ്ധ ഡൊമിനിക് സാവിയോയാണ് ആ വിശുദ്ധൻ. ഏഴാമത്തെ ചിത്രം വിശുദ്ധ മരിയ ഗൊരേത്തി. ജീവിത വിശുദ്ധിക്ക് വേണ്ടി തൻ്റെ ജീവിതം ഹോമിച്ച വിശുദ്ധയാണ് വിശുദ്ധ മരിയ ഗൊരേത്തി. എട്ടാമത്തെ ചിത്രം വിശുദ്ധ മദർ തെരേസ. കൽക്കട്ടയിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി, കൊച്ചുകുട്ടികൾക്ക് വേണ്ടി, തെരുവിൽ കഴിയുന്ന അനാഥരായിട്ടുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ച വിശുദ്ധയാണ് വിശുദ്ധ മദർ തെരേസ. ഒമ്പതാമത്തെ ചിത്രം ധന്യൻ തേവർ പറമ്പിൽ കുഞ്ഞച്ചൻ. പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച വിശുദ്ധനാണ് ഇദ്ദേഹം. പത്താമത്തെ ചിത്രം വിശുദ്ധ ഏവുപ്രാസിയമ്മ. പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി ജീവിതത്തെ ധന്യമാക്കിയ വിശുദ്ധയാണ് വിശുദ്ധ ഏവുപ്രാസിയമ്മ. മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന സുകൃത ജീവിത വഴികളിലൂടെ നമ്മെ നടത്തിയ വിശുദ്ധയാണ് വിശുദ്ധ ഏവുപ്രാസിയമ്മ. പതിനൊന്നാമത്തെ വിശുദ്ധ വിശുദ്ധ കൊച്ചു ത്രേസ്യ. കൊച്ചു ത്രേസ്യയുടെ ചിത്രമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ. മിഷൻ ലീഗിൻ്റെ സ്വർഗീയ മധ്യസ്ഥയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ കൂടുതൽ സന്തോഷം കണ്ടെത്തിയ വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. ഈ വിശുദ്ധരുടെ ജീവിതകഥകൾ ഏതെങ്കിലും നിങ്ങൾക്കറിയാമോ? കുറച്ചൊക്കെ അറിയാം അല്ലേ. അവിടെയാണ് ഇവിടെയാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ കൂട്ടത്തിലെ ഏതെങ്കിലും ഒരു വിശുദ്ധയുടെ ജീവചരിത്രം വായിക്കണം കേട്ടോ. കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ മതാധ്യാപകയോടോ മതാധ്യാപകനോടോ വീട്ടിലുള്ള മുതിർന്നവരോടോ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഈ വിശുദ്ധരെ പോലെ എനിക്കും ജീവിക്കണം എന്ന് നമുക്ക് തീരുമാനമെടുക്കാം. അങ്ങനെയെങ്കിൽ നമുക്കൊരു പാട്ട് പാടിയാലോ. നമ്മുടെ പുസ്തകത്തിൽ ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് കൊടുത്തിരിക്കുന്ന പാട്ട് 13-ാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്ന ഗാനമാണ് നമ്മളിപ്പോൾ പാടുന്നത്. എല്ലാവരും ചേർന്ന് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പാടിയതുപോലെ ചേർന്ന് പാടുമോ? എങ്കിൽ പാടാം. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഒത്തിരി വരികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് സാറ് പാടുന്നതിനോട് ചേർന്ന് ശ്രദ്ധയോടെ പാടാം. എല്ലാവരും റെഡിയല്ലേ? എങ്കിൽ നമുക്ക് പാടാം കേട്ടോ. തായ്തണ്ടിനോട് ചേർന്നു നിന്ന ശാഖയിൽ ജീവരസമൊഴുകും, തായ്തണ്ടിൽ നിന്നു മകന്നു പോയ ജീവൻ നശിച്ചത് വാടി വീഴും. മുന്തിരി വള്ളിയാം ഈശോയോട് ചേർന്നു നിന്നാൽ നാഥൻ ജീവനേകും, ഈശോതൻ വചനങ്ങൾ പാലിച്ചെന്ന ഈശോയോടെപ്പോഴും ചേർന്നു നിൽക്കാം. ഈശോയെ ഞാനങ്ങ് സ്നേഹിച്ചിടും, നിൻവാചസെന്നും ഞാൻ പാലിച്ചിടും, തെല്ലുമകന്നു ഞാൻ പോയിടാതെ ഈശോയെ നീ എന്നെ കാത്തിടണേ. എല്ലാവരും ഒരിക്കൽ കൂടി പാടുന്നു കേട്ടോ. ശ്രദ്ധിച്ച് സാറിൻ്റെ കൂട്ടത്തിൽ പാടണം. ഇപ്പം എല്ലാവർക്കും വരികൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരിക്കൽ കൂടി സാറിനോട് ചേർന്ന് കൈകളടിക്കുന്നവർക്ക് കൈകളടിച്ചൊക്കെ പാടാം കേട്ടോ. ഒരിക്കൽ കൂടി പാടാം. തായ്തണ്ടിനോട് ചേർന്നു നിന്നാൽ ശാഖയിൽ ജീവരസമൊഴുകും, തായ്തണ്ടിൽ നിന്നു മകന്നു പോയാൽ ജീവൻ നശിച്ചത് വാടി വീഴും. മുന്തിരി വള്ളിയാം ഈശോയോട് ചേർന്നു നിന്നാൽ നാഥൻ ജീവനേകും, ഈശോതൻ വചനങ്ങൾ പാലിച്ചെന്ന ഈശോയോടെപ്പോഴും ചേർന്നു നിൽക്കാം. ഈശോയെ ഞാനങ്ങെ സ്നേഹിച്ചിടും, നിൻവചസെന്നും ഞാൻ പാലിച്ചിടും, തെല്ലുമകന്നു ഞാൻ പോയിടാതെ ഈശോയെ നീ എന്നെ കാത്തിടണേ. എങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. ഇന്നത്തെ ക്ലാസ് പൂർത്തിയാക്കാൻ സമയമായി. നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പാം, കണ്ണുകളെ അടയ്ക്കാം. ഇന്ന് പഠിച്ച എല്ലാ കാര്യങ്ങളെയും നമുക്ക് മനസ്സിൽ കൊണ്ടുവരാം. കഴിഞ്ഞ ഞായറാഴ്ചയും നമ്മൾ പഠിച്ച കാര്യങ്ങളെ മനസ്സിൽ ഓർത്തു വയ്ക്കാം. എൻ്റെ ഈശോയെ, ഇന്ന് ഞാൻ കണ്ട ഈ വിശുദ്ധരെ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഈ വിശുദ്ധരെ പോലെ നന്മകൾ ചെയ്ത് വളരാൻ എനിക്കും ആഗ്രഹമുണ്ട്. ഈശോയോട് ചേർന്ന് നിൽക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടതെന്ന് ഈ ക്ലാസ്സിലൂടെ എനിക്ക് മനസ്സിലായി. കൂടുതൽ കാര്യങ്ങൾ ഈശോയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നല്ല കുഞ്ഞായി വളരാൻ എന്നെ നീ അനുഗ്രഹിക്കണമേ. ഈശോയുടെ വചനങ്ങൾ പാലിച്ചുകൊണ്ട്, ഈശോയുടെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട്, എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട്, ഈശോ വളർന്നതുപോലെ വളർന്നുകൊണ്ട് ഞാനും ഈശോയോട് ചേർന്ന് യാത്ര ചെയ്യുകയാണ്.
എൻ്റെ ഈശോയെ, അതിനായിട്ടുള്ള അനുഗ്രഹം നീ എനിക്ക് തരണമേ. ഈ വർഷത്തിൽ ഈശോയെ സ്വീകരിക്കാൻ പോകുന്ന ഈ വർഷത്തിൽ അങ്ങയോട് കൂടുതൽ സ്നേഹത്തിൽ ആഴപ്പെടാൻ എന്നെ നീ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, എനിക്ക് കൂട്ടായി മാറണമേ. ഇനി ഇന്നത്തെ ക്ലാസ്സിൻ്റെ പഠന പ്രവർത്തനങ്ങൾ, വർക്ക് ബുക്ക് നമുക്ക് പൂർത്തിയാക്കാം. ഒന്നാം പ്രവർത്തനത്തിലെ ബാക്കി ഭാഗമായ ഇ, എഫ് എന്നീ ചോദ്യ ഉത്തരങ്ങൾ പൂർത്തിയാക്കണം. ഒപ്പം രണ്ടാമത്തെ പ്രവർത്തനമായ വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങൾ വായിച്ചതിന് ശേഷം താഴെ കൊടുത്തിരിക്കുന്നവ എടുത്തെഴുതണം. ഇതെല്ലാം നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത വചനഭാഗങ്ങളാണ്. ക്ലാസ് ഒന്നുകൂടി കണ്ട് നിങ്ങൾ ആ വചനഭാഗങ്ങൾ വർക്ക് ബുക്കിൽ എഴുതി പൂർത്തിയാക്കണം. പൂർത്തിയാക്കിയ വർക്ക് ബുക്ക് നിങ്ങളുടെ ടീച്ചറിനെ അയച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇനി ഈ പാഠവുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ സാർ നിങ്ങൾക്ക് നൽകുന്നു. ഇത് ചെയ്ത് അടുത്ത ഞായറാഴ്ച വരണം കേട്ടോ. ഒന്നാമത്തെ പ്രവർത്തനം, ഇവിടെ കണ്ട ഏതെങ്കിലും ഒരു വിശുദ്ധൻ്റെയോ വിശുദ്ധയുടെയോ ജീവിതകഥ ചുരുക്കി ഒരു പാരഗ്രാഫായി എഴുതി പൂർത്തിയാക്കുക. രണ്ടാമത്തെ പ്രവർത്തനം, നിങ്ങളുടെ വീട്ടിൽ ധാരാളം പുസ്തകങ്ങൾ ഉണ്ടാവും അല്ലേ, ധാരാളം മാസികകളും ഒക്കെ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാവും. അതിൽ നിന്നും വിശുദ്ധരുടെ ചിത്രങ്ങൾ കണ്ടെത്തുക. അതിനുശേഷം അത് മുറിച്ചെടുത്ത് നല്ല ഭംഗിയുള്ള ബുക്കിൽ ഒട്ടിക്കണം. അതിനുശേഷം ഈ വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധ ആരാണെന്നും താഴെ എടുത്തെഴുതണം. മാതാപിതാക്കളോട് ചോദിച്ച് വിശുദ്ധരുടെയും വിശുദ്ധയുടെയും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.